എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ വചനധ്യാനത്തിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു. വളരെ ശ്രദ്ധയോടുകൂടെ നമുക്കായിരിക്കാം. വളരെ ശ്രേഷ്ഠമേറിയ ചില കാര്യങ്ങളാണ് നമുക്കിന്നും ചിന്തിക്കാനായിട്ടുള്ളത്. റോമലേഖനം 7-ാം അധ്യായത്തിൻ്റെ 7, 8, 9, 10, 11 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ദയവായി വായിച്ചോട്ടെ. ആകയാൽ നാം എന്തു പറയേണ്ടു? ന്യായപ്രമാണം പാപമെന്നോ ഒരു നാളും അരുത്. എങ്കിലും ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. മോഹിക്കരുത് എന്ന് ന്യായപ്രമാണം പറയാതിരുന്നു എങ്കിൽ ഞാൻ മോഹത്തെ അറിയുകയില്ലായിരുന്നു. പാപമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹത്തെയും ജനിപ്പിച്ചു. ന്യായപ്രമാണം കൂടാതെ പാപം നിർജീവമാകുന്നു. ഞാൻ ഒരു കാലത്ത് ന്യായപ്രമാണം കൂടാതെ ജീവിച്ചിരുന്നു. എന്നാൽ കൽപ്പന വന്നപ്പോൾ പാപം വീണ്ടും ജീവിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്തു. ഇങ്ങനെ ജീവനായി ലഭിച്ചിരുന്ന കൽപ്പന എനിക്ക് മരണഹേതുവായി തീർന്നുവെന്ന് ഞാൻ കണ്ടു. പാപം അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്തു. ഒരു പക്ഷെങ്കിൽ സാധാരണമായ ഒരു വായനയിൽ ഈ വാക്യങ്ങളെ മനസ്സിലാക്കാൻ ഗ്രഹിക്കാനായിട്ട് ഒരാൾക്ക് കഴിഞ്ഞില്ല എന്ന് വരും. അതിൻ്റെ കാരണം അങ്ങനെയുള്ള വാക്കുകളും അങ്ങനെയുള്ള കാര്യങ്ങളുമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഓരോ ഭാഗങ്ങളെയും ഇങ്ങനെയൊന്ന് തൊട്ടുതൊട്ട് വരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ 7-ാം വാക്യത്തിലേക്ക് ശ്രദ്ധിച്ച്, ആകയാൽ നാം എന്ത് പറയേണ്ടു? ന്യായപ്രമാണം പാപം എന്നോ? അതിനുത്തരം പൗലോസ് പറയുന്നുണ്ട്, ഒരു നാളും അരുത്. എങ്കിലും ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. നമ്മളതിൻ്റെ ആ 1-ാമത്തെ പാട്ടിലേക്ക് വരിക. ന്യായപ്രമാണം പാപം എന്നോ? എന്തുകൊണ്ടാണ് ന്യായപ്രമാണം പാപമെന്നോ എന്ന് പൗലോസ് അവിടെ ചോദിക്കുന്നത്? അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ അതിനുള്ള ഉത്തരം കിടപ്പുണ്ട്. നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്ക വണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപിച്ചു. അതാണ് വിഷയം. ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ, അവിടെ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗം എന്ന് പറയുമ്പോൾ ന്യായപ്രമാണം പാപത്തെ കൊണ്ടുവന്നല്ല അതിൻ്റെ അർത്ഥം. ന്യായപ്രമാണം പാപത്തെ പാപമായിട്ട് എന്നോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാൻ മുണ്ടക്കയത്ത് ഒരു കൺവെൻഷന് പ്രസംഗിച്ചപ്പോൾ ഒരു പ്രത്യേക സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞ ഒരു കാര്യം, പാപം പാപമാണെന്ന് പറയാൻ ഒരാളില്ലെങ്കിൽ പാപത്തെ പാപമായിട്ട് തോന്നത്തില്ല. പാപം പാപമാണെന്ന് പറയാൻ ഒരാൾ വരണം. അത് ഞാൻ പറഞ്ഞത് നോഹയുടെ കാലഘട്ടത്തെ സംബന്ധിച്ചാണ്. നോഹയുടെ കാലഘട്ടത്തിൽ ഒരു ഭാര്യയ്ക്ക് ഒരുപാട് ഭർത്താക്കന്മാരും ഒരു ഭർത്താവിന് ഒരുപാട് ഭാര്യമാരുമുള്ള ഒരു സീസൺ, അത് ആ കാലഘട്ടത്തിൻ്റെ ഒരു സാധാരണ സംഗതിയാണ്. ആ കാലം അങ്ങനെയാണ്. സകല ജഡവും മേച്ചത് പ്രവർത്തിച്ച ഒരു കാലം. പക്ഷേ ആ കാലഘട്ടത്തിൽ നോഹ എഴുന്നേറ്റ് നിന്ന് നീതി പ്രസംഗിച്ചു. നോഹ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ശബ്ദമല്ലാതെ ഈ അനീതിക്കെതിരെ ഈ മ്ലേച്ഛതയ്ക്കെതിരെ വേറൊരു ശബ്ദമില്ല. അപ്പൊ നോഹ എന്ന് പറയുന്ന മനുഷ്യൻ ഇതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഇതിനെതിരെ പ്രതികരിക്കാൻ ഒരൊറ്റ ശബ്ദവും ഇല്ല. എല്ലാവരും ഇതിൻ്റെ പ്രായോക്താക്കളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു കാലഘട്ടത്തിൽ ഒരു കാര്യം പാപമാണെന്ന് ജനം അറിയണമെങ്കിൽ പാപത്തെ പാപമാണെന്ന് പറയാൻ ഒരാളുണ്ടാവണം. അല്ലെങ്കിൽ അതൊരു കോമൺ ആയിട്ടുള്ള കാര്യമായിരിക്കും. ഇതുപോലെ ന്യായപ്രമാണം വന്നപ്പോൾ എന്താണ് പാപം എന്തല്ല പാപം എന്ന് ന്യായപ്രമാണം പറയാൻ തുടങ്ങി. അന്നേരമാണ് പലതും ചെയ്തുകൊണ്ടിരുന്ന പലരും അറിയുന്നത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് പാപമാണെന്ന്. അതാ ഇവിടെ പറയുന്നത്, ന്യായപ്രമാണം പാപമെന്നോ? ഒരു നാളും അരുത്, എങ്കിലും ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. അപ്പൊ നേരത്തെ ഇത് ചെയ്തുകൊണ്ടിരിക്കുക, പക്ഷെ ഇത് പാപമാണെന്ന് അറിയത്തില്ല. നേരത്തെ ഇതിനകത്ത് തന്നെയാണ് ജീവിക്കുന്നത്,
അന്ന് കുറ്റബോധമില്ല, പാപമാണെന്ന് അറിയത്തില്ല. പക്ഷെ ന്യായപ്രമാണം വന്നു, ഞാൻ ന്യായപ്രമാണത്തെ വായിക്കാൻ തുടങ്ങി. ന്യായപ്രമാണം വായിക്കാൻ തുടങ്ങിയപ്പം എൻ്റെ കണ്ണ് തുറന്നു, ഞാൻ ന്യായപ്രമാണത്തെ കണ്ടു. ഞാൻ സാധാരണ കാര്യമെന്നുള്ള നിലയിൽ, എല്ലാവരും ചെയ്യുന്നു എന്നുള്ള നിലയിൽ ചെയ്തു വന്ന കാര്യങ്ങൾ പാപമാണ്. അതാ ഇവിടെ പറയുന്നത്, ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിയുന്നില്ല. അതായത് ന്യായപ്രമാണം എപ്പോഴും വിശുദ്ധമാണ്, നീതിയുള്ളതാണ്, നല്ലതാണ്. എന്നാൽ മനുഷ്യൻ അനീതിയുള്ള, കൊള്ളരുതാത്തവനായ, അശുദ്ധനായ മനുഷ്യനിലേക്ക് ന്യായപ്രമാണം വന്നിട്ട് പറഞ്ഞു, നീ ചെയ്യുന്നത് അനീതിയാണ്, നീ ചെയ്യുന്നത് അശുദ്ധിയാണ്, നീ ചെയ്യുന്നത് കൊള്ളരുതാത്തതാണ്. അതാ ഇവിടെ പൗലോസ് പറയുന്നത്, ഞാൻ ന്യായപ്രമാണ നിമിത്തമാണ് പാപത്തെ അറിയുന്നത്. അല്ലെങ്കിൽ ഞാൻ ചെയ്തു വന്നത് ഞാൻ ചെയ്തോണ്ടങ്ങിയിരിക്കും. ന്യായപ്രമാണം എന്നോട് പറഞ്ഞു, നീ ചെയ്തോണ്ടിരിക്കുന്നത് പാപമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, എങ്കിലും ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. അതാ റോമലേഖനം 3:20 പറയുന്നത്, ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. അതായത് പാപത്തെ വാക്കും ഭാഷണവും ഇല്ലാതെ വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, അത് പാപമാണ്. ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനം ഉണ്ടായി. അതായത് എനിക്ക് പാപം പാപമാണെന്ന് ബോധ്യമായി. തെറ്റേത് ശരിയേത് എന്ന് അറിയാതിരുന്ന ഒരു കാലഘട്ടം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു അല്ലേ? പാപത്തെ പാപമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാഞ്ഞ ഒരു കാലഘട്ടം നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നു. പക്ഷേ ദൈവവചനം മനസ്സിലാക്കിയപ്പോൾ പാപത്തെ പാപമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. അവിടെ പൗലോസ് പറയുകയാണ്, മോഹിക്കരുതെന്ന് ഈ ന്യായപ്രമാണം എന്നോട് പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് കാലഘട്ടം തൊട്ടേ മോഹമെന്ന് പറയുന്ന സംഭവം എന്നിലുണ്ട്. പക്ഷേ ഞാൻ ഈ വെച്ചു പുലർത്തുന്നത് മോഹമാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ന്യായപ്രമാണം വന്നപ്പോൾ ന്യായപ്രമാണം എന്നോട് പറഞ്ഞു തന്നു, കുഞ്ഞെ നീ ചെയ്തു വരുന്നത് മോഹമാണ്. ഇപ്പൊ പൗലോസ് പറയുകയാണ്, മോഹിക്കരുതെന്ന് എന്നോട് പറയാതിരുന്നെങ്കിൽ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, പൗലോസ് അപ്പോസ്തലനായി മാറിയതിന് ശേഷം അദ്ദേഹം ഫേസ് ചെയ്ത ക്രൈസിസ് അല്ല ഇത്. ഓക്കെ, രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഓർമ്മയാണ് 7-ാം അധ്യായത്തിൽ പറയുന്നത്. അതുകൊണ്ടാണ് 5-ാം വാക്യത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ വായിക്കുന്നത്, നാം ജഡത്തിലായിരുന്നപ്പോൾ. നിങ്ങളുടെ വാക്ക് ഒന്ന് ശ്രദ്ധിച്ചോ, 7:5, നാം ജഡത്തിലായിരുന്നപ്പോ. അവർ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ന്യായപ്രമാണത്തെ അനുസരിച്ച് നടന്ന ആ കാലഘട്ടത്തിൽ പൗലോസ് എന്ന് പറയുന്ന മനുഷ്യൻ ഫേസ് ചെയ്ത ആ പ്രശ്നമാണ് പറയുന്നത്, നാം ജഡത്തിലായിരുന്നപ്പോ. ഒരുപക്ഷെങ്കിൽ അതത്ര കാര്യമായിട്ട് ക്ലാരിഫൈ ചെയ്തില്ലെങ്കിൽ ചിലർ ചിന്തിക്കും, പൗലോസ് പോലും മോഹിക്കുകയും പാപം ചെയ്യുകയും പൗലോസിൻ്റെ അവയവങ്ങളിൽ പാപം വ്യാപരിക്കുകയൊക്കെ ചെയ്തു, പിന്നല്ലേ ഞാൻ, ഇങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. സത്യത്തിൽ എവിടെ ഒരു ലൈസൻസ് ഒന്ന് ലഭ്യമാകുമോ അതേ കയറി പിടിക്കുന്ന പുള്ളികളാണ് നമ്മൾ ഭൂരിപക്ഷവും. നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് സ്ഥാപിക്കാൻ എവിടെയെങ്കിലും വചനത്തിൻ്റെ ഒരു തുമ്പ് കിട്ടിയാൽ നമ്മൾ അതേ കയറി പിടിച്ച് തൂങ്ങും. അങ്ങനെയുള്ള പുള്ളികളാണ് നമ്മളിൽ പലരും. അതുകൊണ്ട് അതൊന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ആ കാര്യങ്ങൾ അങ്ങ് ക്ലാരിഫൈ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. രക്ഷിക്കപ്പെട്ടവൻ്റെ കാര്യമല്ല പറയുന്നത്, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള ഓർമ്മയാണ് പറയുന്നത്. മോഹിക്കരുതെന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയില്ലായിരുന്നു. എൻ്റെ പ്രിയരെ, മോഹിക്കുന്നതിനെതിരായിട്ടുള്ള ഒരു കൽപ്പനയാണ് പൗലോസിനെ കൊണ്ട് ഇത് പറയിപ്പിച്ചത്. റോമലേഖനം 13:9 നിങ്ങൾ ശ്രദ്ധിച്ചു, അവിടെ എഴുതിയിരിക്കുന്നത്, വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്നുള്ളതും മറ്റ് ഏത് കൽപ്പനയും കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കുക എന്ന വചനത്തിൽ സംക്ഷേപിച്ചിരിക്കുന്നു. അപ്പൊ മോഹിക്കരുത് എന്ന വാക്ക് അവിടെ ഞാൻ കാണുക. ഇതാ പൗലോസ് പറയുന്നത്, അങ്ങനെ പറയാതിരുന്നെങ്കിൽ
മോഹിക്കരുതെന്ന് പറയാതിരുന്നെങ്കിൽ. ഇനി ന്യായ പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ആവർത്തന പുസ്തകം 5:21 വാക്യമാണ്, കൂട്ടുകാരൻ്റെ ഭാര്യയെ മോഹിക്കരുത്. കൂട്ടുകാരൻ്റെ ഭവനത്തെയും നിലത്തെയും അവൻ്റെ വേലക്കാരനെയും വേലക്കാരത്തെയും അവൻ്റെ കാളയെയും കഴുതിയെയും കൂട്ടുകാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുത്. ന്യായപ്രമാണമാണ്. പൗലോസ് പറയും, മോഹിക്കരുതെന്ന് പറയാതിരുന്നിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഒരു പ്രമാണമുണ്ട് മോഹിക്കരുതെന്നുള്ള ഒരു പ്രമാണം. ആ പ്രമാണം അങ്ങനെ വരാതിരുന്നെങ്കിൽ മോഹം എൻ്റെ മുന്നിൽ ഒരു പ്രശ്നമായിട്ട് നിൽക്കത്തില്ലായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ആത്മാവിൽ പറയാം, മോഹം എന്ന് പറയുന്നത് അന്നും ഇന്നും ഒരു വലിയ പ്രോബ്ലമാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, മോഹം അന്നും ഇന്നും ഒരു വലിയ പ്രശ്നമാണ്. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ഏതോ ഒരു മെസ്സേജിൽ ഞാൻ ആ മോഹത്തെക്കുറിച്ച് പറയുകയുണ്ടായി. ലസ്റ്റ് എന്ന് നമുക്ക് വിളിക്കാം. ആ ലസ്റ്റിന് 3 പിരിവുകളുണ്ട് എന്ന് പറഞ്ഞു. ഇനി ഞാൻ ഒരിക്കൽ കൂടി അത് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അപ്പം മോഹം ഒരു വലിയ പ്രശ്നമാണ്. അതെന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ കുറേ വാക്യങ്ങളിലേക്ക് പോകാനായിട്ട് പറ്റും. അത് ഓൾഡ് ടെസ്റ്റമെൻ്റ്, അതുപോലെ സുവിശേഷം, പിന്നെ ലേഖനം. ഇങ്ങനെ നമുക്ക് മോഹത്തെ കാണാനായിട്ട് പറ്റും. ഒരുപക്ഷെങ്കിൽ പഴയ നിയമത്തിൽ പറയുന്നതിനേക്കാൾ, സുവിശേഷത്തിൽ പറയുന്നതിനേക്കാൾ മോഹമെന്ന വിഷയത്തെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് അവതരിപ്പിക്കുന്ന ഒരു ഏരിയയാണ് ലേഖനങ്ങൾ. ലേഖനങ്ങൾ വായിച്ചു വരുമ്പോഴാണ് നമ്മൾ ഈ മോഹമെന്ന പ്രശ്നത്തെ ഭയങ്കരമായിട്ട് കാണുന്നത്. പഴയ നിയമത്തിൽ തന്നെ ആവർത്തന പുസ്തകം 7:25, സംഗീതത്തിന് 106:14, സദൃശ്യവാക്യം 9:13, ഇവിടെയെല്ലാം ഈ മോഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സംഗീതത്തിന് 106:14 വരുമ്പോൾ, മരുഭൂമിയിൽ വെച്ച് അവർ ഏറ്റവും മോഹിച്ചു, നിർജ്ജന പ്രദേശത്ത് വെച്ച് അവർ ദൈവത്തെ പരീക്ഷിച്ചു എന്ന് വായിക്കുന്നുണ്ട്. ആവർത്തനം 7:25 വരുമ്പോൾ ആ മോഹത്തെക്കുറിച്ച് പിന്നെയും പറയുന്നുണ്ട്. അപ്പം മോഹം, സദൃശ്യവാക്യം 9:13 ആ മോഹിക്കുന്നവരെ പറ്റി ഭോഷത്വമായവൾ എന്നാണ് പറയുന്നത്. ഭോഷത്വമായവൾ മോഹ പരവശയായിരിക്കുന്നു, അവൾ ബുദ്ധിഹീന തന്നെ, ഒന്നും അറിയുന്നതുമില്ല എന്ന് വായിക്കുന്നുണ്ട്. കാര്യങ്ങളെ അപഗ്രഥിച്ച് മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പല പ്രാവശ്യം മോഹത്തെ ഡീൽ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഗംഭീരമായി മോഹത്തെ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു വാക്യമാണ് യോഹന്നാന്റെ സുവിശേഷം 8:44. അവിടെ പറയുന്നത് എന്താണെന്നറിയോ, നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കൾ, നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അപ്പം വാസ്തവത്തിൽ നമ്മൾ മോഹിക്കുന്ന പല മോഹങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ നിൽക്കുന്നത് സാത്താന്യ മണ്ഡലങ്ങളിലാണ്. അതാ ഇവിടെ കർത്താവ് പറയുന്നത്, നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങൾ. വാസ്തവത്തിൽ പിശാച് ഒരു കാര്യം മോഹിക്കുകയാണ്. ആ മോഹത്തെ പക്ഷെ നിവർത്തിക്കാനുള്ള കണ്ണ് പിശാചിനില്ല, കൈ പിശാചിനില്ല, കാല് പിശാചിനില്ല, ശരീരം പിശാചിന് ഇല്ല. അതുകൊണ്ട് കണ്ണും കാലും കൈയും ശരീരം ഒക്കെ ഉള്ള ഒരുത്തൻ്റെ അകത്തോട്ട് ഈ മോഹത്തെ പിശാച് ഇഞ്ചക്ട് ചെയ്യുകയാണ്. അതിവിടെ പറയുന്നത്, നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കൾ, നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അപ്പം എപ്പോഴും നിങ്ങൾ ഓർത്തോണം, രക്ഷിക്കപ്പെട്ടവൻ ദൈവവചനത്തിന് വൈരുദ്ധ്യമായി, ദൈവഹിതത്തിന് വൈരുദ്ധ്യമായി മോഹങ്ങളിലേക്ക് സ്റ്റെപ്പ് വെക്കുമ്പോൾ ആ മോഹങ്ങൾ ഒരിക്കലും നിങ്ങളുടേതല്ല. ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവഹിതത്തിൽ അല്ലാത്ത, ദൈവം പെർമിറ്റ് ചെയ്യാത്ത അധമ മോഹങ്ങളിലേക്ക് ഒരുവൻ ചലിക്കുമ്പോൾ, യൂദാടെ ലേഖനത്തിൽ ആ ഒരു പരാമർശമുണ്ട്, അധമ മോഹങ്ങളിലേക്ക് ഒരാൾ ചലിച്ചു തുടങ്ങുമ്പോൾ, എൻ്റെ പ്രിയരെ എപ്പോഴും ഓർത്തോണം, അങ്ങനെയുള്ള അധമ മോഹങ്ങൾ ഒരിക്കലും നിങ്ങളുടേതല്ല. യേശുവിനെ 30 വെള്ളിക്കാശിന് ഒറ്റ കൊടുക്കണമെന്നുള്ള ഇഷ്ടം യൂദയുടെ ഇഷ്ടമല്ല, സാത്താൻ തോന്നിപ്പിച്ചതാണ്. അതുപോലെയാണ് ചില മോഹങ്ങൾ, ദൈവവചനത്തിന് വൈരുദ്ധ്യമായ, ഒരാത്മീകന് പറ്റാത്ത, ഒരു ദൈവവൈതലിന് ഒക്കാത്ത, ദോഷകരമായ ചില കാര്യങ്ങളിലേക്ക് നമ്മുടെ മോഹങ്ങൾ തിരിയുമ്പോൾ അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന ആള് സാത്താന്യ മണ്ഡലമാണെന്ന് എപ്പോഴും അറിഞ്ഞുകൊള്ളണം. ഇവിടെ കർത്താവ് അത് സമർത്ഥിക്കുകയാണ്, നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങൾ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. എന്നിട്ട് പറയുക, അവൻ ആദ്യം മുതൽ കുലപാതകനാകുന്നു. അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെയും, മോഹം എപ്പോഴും ദൈവഹിതത്തിന് വൈരുദ്ധ്യമായ, വചനം പെർമിറ്റ് ചെയ്യാത്ത, വചനം അരുത് എന്ന് പറയുന്ന
അമേൻ. എല്ലാ മോഹങ്ങളും സാത്താനിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. ഞാൻ പറയാം, ഒരു സാധാരണ ജീവിതത്തിന് ആവശ്യമായതെല്ലാം, ഒരാത്മീകന് ആവശ്യമായതെല്ലാം വചനം പെർമിറ്റ് ചെയ്യുന്നുണ്ട്. വചനം പെർമിറ്റ് ചെയ്യാത്തതെല്ലാം, അതിൻ്റെ താല്പര്യങ്ങളെല്ലാം അത് സാത്താനിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. യോഹന്നാൻ 8:44 അത് കൃത്യമായിട്ട് നമ്മോട് പറയുന്നു. ഇനി നമ്മൾ ലേഖനത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലന്മാർ വളരെ കാര്യമായിട്ട് മോഹത്തെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും അധികം മോഹത്തെ കൈകാര്യം ചെയ്ത അപ്പോസ്തലൻ ധന്യനായ പൗലോസ് ലീഗയാണ്. റോമലേഖനം 6:12 വാക്യം നോക്കിയേ, ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരങ്ങൾ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനിയും വാഴരുത്. ആ വാക്ക് നന്നായിട്ട് ശ്രദ്ധിച്ചോണം. പാപം അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനി വാഴരുത്. എന്നാൽ യാക്കോബിൻ്റെ ലേഖനത്തിലാണ് അതിൻ്റെ ഓർഡർ പറഞ്ഞിരിക്കുന്നത്. യാക്കോബിൻ്റെ ലേഖനം 1:15 വാക്യത്തിൽ പറയുന്നത് എന്താണെന്നറിയാമോ? മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. അപ്പോൾ ഒരാളിൽ മോഹം ഡെവലപ്പ് ആകുമ്പോൾ ആ മോഹങ്ങൾ എന്തുകൊണ്ടുവരുന്നു? പാപം കൊണ്ടുവരുന്നു. അതിൽ റോമാലേഖനത്തിലെ ഒരു വാക്യം കൂടെ ഞാൻ അതിനോട് കണക്ട് ചെയ്യുകയാണ്. മോഹങ്ങൾ ജനിക്കുമാർ ജഡത്തിനായി ചിന്തിക്കരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടം തൊട്ട് നമ്മൾ ആ ഓർഡറിനെ കൊണ്ടുവരണം. ആദ്യം ചിന്തയാണ് ഏതിനു വേണ്ടി? ജഡത്തിന് വേണ്ടി, സ്വയത്തിന് വേണ്ടി, സ്വന്ത ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിന്ത. ആ ചിന്ത എന്ത് ചെയ്യുന്നു? മോഹത്തെ കൊണ്ടുവരുന്നു. അതാ മോഹങ്ങൾ ജനിക്കുമാർ ജഡത്തിനായി ചിന്തിക്കരുത്. ചിന്ത മോഹങ്ങളെ കൊണ്ടുവരുന്നു. എന്നിട്ട് മോഹം എന്ത് ചെയ്യുന്നു? മോഹം ഗർഭം ധരിക്കുന്നു. മോഹം ഗർഭം ധരിച്ചിട്ട് എന്താ ചെയ്യുന്നത്? പാപത്തെ പ്രസവിക്കുന്നു. അടുത്ത വാക്ക്, പാപം മുഴുത്തിട്ട് മരണത്തെ പേർന്നു. അപ്പോൾ എവിടെ നിന്ന് തുടങ്ങുന്നതാണ്? ചിന്ത. ചിന്തയിൽ നിന്ന് മോഹം, മോഹം വന്നിട്ടോ? മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. എന്നിട്ട് പാപം എന്താ ചെയ്യുന്നത്? പാപം മുഴുത്തിട്ട് മരണത്തെ പേർന്നു. ഇതുകൊണ്ടാണ് പറയുന്നത്, ദൈവഹിതം അല്ലാത്ത നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വചനം പെർമിറ്റ് ചെയ്യാത്ത അധമമായ ഇഷ്ടങ്ങളിലേക്ക്, മോഹങ്ങളിലേക്ക് നിങ്ങൾ പോകരുത്. നിങ്ങൾ സ്റ്റെപ്പ് വെക്കരുത്. അതിന് നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ബുദ്ധിയെയും നിങ്ങളുടെ ഭാവനകളെയും നിങ്ങളുടെ ഓർമ്മയെയും നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളെയും നിയന്ത്രിക്കുവാൻ സാത്താന്യ മണ്ഡലങ്ങളെ നിങ്ങൾ അനുവദിക്കരുത്. നമ്മുടെ ചിന്തകളെ കർത്താവ് ഭരിക്കട്ടെ. നമ്മുടെ ഭാവനാലോകത്തെ കർത്താവ് ഭരിക്കട്ടെ. നമ്മുടെ സങ്കല്പങ്ങളെ കർത്താവ് ഭരിക്കട്ടെ. അതാണ് പൗലോസ് പറയുന്നത്, ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന എല്ലാ ഉയർച്ചകളെയും പിടിച്ചടക്കുക, സങ്കല്പങ്ങളെ പിടിച്ചടക്കുക. വാസ്തവത്തിൽ ഒരു വലിയ സൈന്യത്തെ കീഴടക്കുന്നത് പോലെ, ഒരു വലിയ എതിർമണ്ഡലത്തെ കീഴടക്കുന്നത് പോലെ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന സകല സൈന്യത്തെയും സകല ഉയർച്ചകളെയും പിടിച്ചടക്കുക. ഇതൊരു അഭിഷേകമാണ്, ഇതൊരു ആത്മശക്തിയാണ്. ഇന്ന് രാവിലെ അങ്ങനെ ഒരു പകർച്ച ഓരോരുത്തരുടെ മേലും ദൈവത്തിൻ്റെ ആത്മാവ് പകരട്ടെ. ഒന്ന് പറഞ്ഞ ലേഖനം 10:6 വാക്യത്തിൽ ഇത് നമുക്ക് ദൃഷ്ടാന്തമായി ഭാവിച്ചു, അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകാതിരിക്കേണ്ടതിന് തന്നെ എന്ന് പറയുന്നുണ്ട്. അതായത് മോഹിച്ച ചിലര്, എൻ്റെ പ്രിയരെ, പ്രയാണം ആരംഭിച്ചെങ്കിലും, പ്രയാണം വളരെ കൃത്യമായിരുന്നെങ്കിലും അതിൻ്റെ ആരംഭം ഭയങ്കര ഗംഭീരമായിരുന്നെങ്കിലും മോഹിക്കാൻ തുടങ്ങിയ പലരും മരുഭൂമിയിൽ വീണുപോയി. അതുകൊണ്ട് കർത്താവ് നമ്മളോട് പറയുകയാണ്, ഇത് നമുക്ക് ദൃഷ്ടാന്തമായിട്ടിരിക്കട്ടെ, അവർ മോഹിച്ചതുപോലെ നമ്മൾ കയറി മോഹിക്കരുത്. ആ മോഹം നമ്മുടെ അകത്ത് കയറിയാൽ അവർക്ക് സംഭവിച്ചത്, വഴിയിൽ കാലിടറിപ്പോയവർക്ക് ഉണ്ടായതുപോലെ നമുക്കും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ വഴിയിൽ കാലിടറിപ്പോകാൻ ഇടവരുന്നവരാകരുത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് കരുതുകയാണ്. അല്ല പാസ്റ്ററേ, എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ഈ മോഹമെന്ന് പറയുന്ന ആ പ്രശ്നത്തിൽ നിന്ന് എനിക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? എഫേസ്യലേഖനം 4:22 പറയുന്ന ചതിമോഹങ്ങളാൽ വഷളായി പോകുന്നു. ചില മോഹങ്ങളുടെ പിന്നിൽ ചതിയാണ്, ചതിക്കുക എന്നുള്ളതാണ് ചില മോഹങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അത് എപ്പോഴും ചതി എന്ന വാക്കിന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ചതിയുടെ ആരംഭത്തിൽ ചതിയാണെന്ന് ആർക്കും മനസ്സിലാകത്തില്ല.
ആ ചതിക്കകത്ത് ചെന്ന് മൂക്കും കുത്തി വീണ് കഴിയുമ്പോഴാണ് അയ്യോ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലാകുന്നത്. അപ്പോഴത്തേക്കും മാസങ്ങളോ ചിലപ്പോൾ വർഷങ്ങളോ എടുക്കും ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ. ആ ചതിക്കപ്പെട്ടു എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുന്ന സമയത്തേക്ക് ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ പെട്ടുപോയിരിക്കും, ഭയങ്കര നിരാശയിലേക്ക് പോയിരിക്കും. അപ്പം അതുകൊണ്ടാണ് ഈ ചതിമോഹങ്ങൾ എന്ന് പറയുന്നത്. പല കാര്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ പിന്നെയും പിന്നെയും പറയാനായിട്ടുണ്ട്. അപ്പം രക്ഷപ്പെടാൻ എന്താണ് മാർഗം? ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് മാർഗം? അതാണ് ഗലാത്യ ലേഖനത്തിൽ പറയുന്നത്, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മോഹം എന്ന പ്രശ്നത്തിൽ നിന്ന്, പൗലോസ് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള കാര്യമാണ് പറയുന്നത്, രക്ഷിക്കപ്പെട്ടവനും ഒരുപക്ഷെ മോഹങ്ങൾ ഉണ്ടായേക്കാം, എന്നാൽ ആ മോഹം എൻ്റെ പ്രിയരെ നമ്മളെ വാഴാതിരിക്കാം, ആ മോഹത്തിൻ്റെ പ്രോബ്ലത്തിനകത്ത് നമ്മൾ വീഴാതിരിക്കാൻ, അത് നമുക്കൊരു വലിയ തകർച്ചയായി മാറാതിരിക്കാൻ ഇവിടെ അപ്പോസ്തലൻ നൽകുന്ന നിർദ്ദേശം എന്താണെന്നറിയാമോ? ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. ആത്മാവ് നമ്മോട് സംസാരിക്കും, എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട, എതിലെ പോകണം, എതിലെ പോകരുത്. ആത്മാവ് നമ്മോട് സംസാരിക്കും. അതാ ഗലാത്യ ലേഖനം 5:16 പറയുന്നത്, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കെ തന്നെ പലരുടെ അകത്ത് ആത്മാവിനെ അനുസരിച്ച് നടക്കാനുള്ള ഒരു വലിയ തീരുമാനം ഉണ്ടാകണം കേട്ടോ, ഒരു വലിയ ആവേശം ഉണ്ടാകണം. കർത്താവിനോട് പറയണം, കർത്താവേ എന്നെ സഹായിക്കണം, അങ്ങയുടെ ആത്മാവിനെ അനുസരിച്ച് നടക്കാനുള്ള കൃപ അങ്ങനെക്ക് തരണം, അങ്ങയുടെ ആത്മാവിനെ അനുസരിച്ച് നടക്കാനുള്ള അഭിഷേകം അങ്ങനെക്ക് തരണം. അതൊരു വലിയ പ്രാർത്ഥനയായിരിക്കണം. അതെവിടെ പറഞ്ഞു? ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയല്ല. ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോണ്ടല്ലോ ജഡം അപ്പോഴും ഉണ്ട്, ജഡം മോഹത്തെ ഉൽപ്പാദിപ്പിക്കുവാനായിട്ട് ശ്രമിക്കും, പക്ഷേ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നത് നിമിത്തം ഈ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയല്ല, അതിനെ ഓവർകം ചെയ്യാനുള്ള വിൽ പവർ, അതിനെ ഓവർകം ചെയ്യാനുള്ള ആത്മശക്തി ആത്മാവ് നമ്മുടെ മേൽ പകർന്നുകൊണ്ടേയിരിക്കും. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു എന്ന് ചിന്തിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നിശ്ചയമായിട്ട് ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഒരു ആത്മശക്തി ചില കുടുംബങ്ങളുടെ മേൽ, ചില വ്യക്തികളുടെ മേൽ ഇന്ന് രാവിലെ യേശുവിൻ്റെ നാമത്തിൽ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ട് ശക്തീകരിക്കുന്ന, പ്രാപ്തീകരിക്കുന്ന ഒരു ഭയങ്കര നിറവ് യേശുവിൻ്റെ നാമത്തിൽ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ട്. ഇനി ഞാൻ ആ മോഹത്തെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ച് പോകാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. ധാരാളം വാക്യങ്ങൾ അതെല്ലാം വിവരിക്കാനായിട്ടുണ്ട്. 1 യോഹന്നാൻ്റെ ലേഖനം 2:16 വാക്യമൊക്കെ വായിക്കുമ്പോൾ ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്ര എന്ന് പറയുന്നുണ്ട്. അപ്പം ആത്മാവിനെ അനുസരിച്ച് നടക്കേണ്ടുന്ന ചിലരുടെ മേൽ എന്താ കയറി വരുന്നത്? ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇതെല്ലാം ദൈവത്തിൽ നിന്നല്ലെന്നാണ് പറയുന്നത്, ഇതെല്ലാം ലോകത്തിൽ നിന്നാണ് എന്നാണ് പറയുന്നത്. ആ മോഹത്തെ യൂദയുടെ ലേഖനം 1:18 ഭക്തിഘട്ട മോഹമെന്ന് വിളിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. യൂദ 18 വാക്യത്തിൽ ആ മോഹത്തെ ഭക്തിഘട്ട മോഹം എന്ന് വിളിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതാ പൗലോസ് പറയുന്നത്, മോഹിക്കരുതെന്ന് പ്രമാണം പറയാതിരുന്നെങ്കിൽ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ന്യായപ്രമാണത്തിൻ്റെ ഒരു വലിയ പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കണം. ന്യായപ്രമാണം മോഹിക്കരുതെന്ന് പറയും, പക്ഷേ മോഹിക്കാതിരിക്കാനുള്ള പവർ കൊടുക്കാൻ ന്യായപ്രമാണത്തിൻ്റെ കയ്യിലില്ല. ഒന്നുകൂടെ ഞാൻ പറയാം, ന്യായപ്രമാണം മോഹിക്കരുതെന്ന് പറയുന്നുണ്ട്, പക്ഷേ മോഹിക്കാതിരിക്കാനുള്ള പവർ ഒരു വ്യക്തിയുടെ മേൽ പകരാൻ ഉള്ള ആ ഒരു കരുത്ത് ന്യായപ്രമാണത്തിനില്ല. ഇവിടെയാണ് നമ്മൾ ആത്മാവിൽ ആശ്രയിക്കുന്നത്. അതാ പൗലോസ് പറയുന്നത്, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ ന്യായപ്രമാണത്തിൻ്റെ മോഹം നിവർത്തിക്കുകയല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും കേട്ടോ, നിങ്ങൾക്ക് ജയിക്കാനായിട്ട് പറ്റും. പാപം അവസരം ലഭിച്ചിട്ട് ചതിക്കാതിരിക്കാൻ, പാപത്തെ ഓവർകം ചെയ്യാൻ, ജയാളിയായി നിൽക്കാൻ, സ്തോത്രം, നമുക്ക് കഴിയുന്ന ഒരു അനുഭവം എപ്പോഴാണെന്നറിയാമോ? നമ്മൾ ആത്മാവിന് വിധേയപ്പെടുമ്പോഴാണ്. നിശ്ചയമായിട്ടും അങ്ങനെ ഒരു ആത്മശക്തി, അങ്ങനെ ഒരു പകർച്ച പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ എല്ലാവരുടെ മേലും പകരട്ടെ. എനിക്ക് 9, 10, 11 വാക്യങ്ങളിലേക്ക് പ്രവേശിക്കാനായിട്ട് പറ്റിയിട്ടില്ല. ദൈവം അനുവദിക്കുകയാണെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് അടുത്ത വാക്യങ്ങളിലേക്ക് പോകാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾ രാവിലെ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ എന്നെ സഹായിക്കണം, പരിശുദ്ധാത്മാവ് എന്നെ നിറയ്ക്കണം, ഈ മോഹങ്ങളെ, ഈ പ്രശ്നങ്ങളെ ജയിക്കത്തക്ക വിധത്തിൽ അങ്ങനെ ഒന്ന് നിറയ്ക്കണമേ.
എത്ര പേര് പ്രാർത്ഥിക്കും, എത്ര പേര് പ്രാർത്ഥിക്കും, കണ്ണുകളടച്ചയും അതരങ്ങൾ തുറന്നേ. ഇന്ന് രാവിലെ അങ്ങനെ ഒരു ആത്മപകർച്ച സ്വർഗം നമ്മുടെ മേൽ പകരട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവെ, അവിടുത്തെ പകർച്ച അവിടുന്ന് പകരുന്നതിനായി സ്തോത്രം. അവിടുത്തെ ശക്തിയെ നയിക്കുന്നതിനാൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു ജീസസ്. ഈ ജനത്തെ അവിടുത്തെ നാമത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. കർത്താവ്, ഞങ്ങൾ ഓരോ ദിവസവും പഠിക്കുന്തോറും ഞങ്ങൾ അറിയുന്ന ഒരു കാര്യമുണ്ട്, പരിശുദ്ധാത്മാവിനെ കൂടാതെ ആമേൻ ഒരു ജീവിതം ഞങ്ങൾക്ക് സാധ്യമല്ല. ഓരോ ദിവസത്തിലും ഞങ്ങളത് അറിയുക. പരിശുദ്ധാത്മ നിറവിനെ കൂടാതെ ഒരു ജയജീവിതം സാധ്യമല്ല. ഞങ്ങളത് അറിയുന്നു കർത്താവ്. ഞങ്ങളെ അങ്ങനെ കർത്താവ് ശക്തീകരിച്ച ഈ ജനത്തെ എല്ലാം ഞാൻ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.